सर्व मंगल मंगल्ये शिवे सर्वार्थ साधिके शरण्ये त्र्यंबके गौरी नारायणी नमोस्तुते। देवी कीलकम् ऋषि उवाच ऋषिरुवाच मार्कण्डेय महर्षि इप्रकारं परन्यु विशुद्धज्ञानदेहाय त्रिवेदी दिव्यचक्षुषे श्रेयःप्राप्तिनिमित्ताय नमः सोमार्थधारिणे। इवडे शिवने स्तुतिक्कुकयाण कारणं देवी कीलकं निर्मिच्चत् പരമശിവനാണ്. കീലകം എന്നാൽ ആണി അല്ലെങ്കിൽ രഹസ്യപ്പൂട്ട് ഇങ്ങനെയൊക്കെ പറയാം. ഈ ഒരു രഹസ്യപ്പൂട്ട് ഉണ്ടാക്കിയത് പരമശിവനാണ്. അതുകൊണ്ടാണ് പരമശിവനെ ആദ്യം തന്നെ സ്തുതിക്കുന്നത്. വിശുദ്ധജ്ഞാന ദേഹായ, വിശുദ്ധജ്ഞാനമായിട്ടുള്ള ആ പരമാത്മാവ്, ആ പരബ്രഹ്മ സ്വരൂപം തന്നെയായ ആ വിശുദ്ധ ജ്ഞാനം തന്നെ ദേഹമായിരിക്കുന്ന ത്രിവേദി ദിവ്യ ചക്ഷുഷേ, മൂന്ന് വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഇവ തൻ്റെ ദിവ്യമായ കണ്ണുകളായിരിക്കുന്ന ശ്രേയ, മോക്ഷപ്രാപ്തിക്ക് കാരണഭൂതനായിരിക്കുന്ന ശ്രേയപ്രാപ്തി നിമിത്തായ, മോക്ഷപ്രാപ്തിക്കും അത്രയും ആ മോക്ഷപ്രാപ്തിക്ക് തക്ക സാധന ചെയ്യാത്തവർക്ക് അല്ലാത്ത സ്വർഗപ്രാപ്തിക്കും നിമിത്തമായിരിക്കുന്ന സോമ അർദ്ധധാരിണേ, സോമൻ ചന്ദ്രൻ, ചന്ദ്രൻ്റെ അർദ്ധഭാഗത്തെ ധാരിണെ ധരിച്ചവനും ആയിരിക്കുന്ന ആ പരമശിവനായിക്കൊണ്ട് നമഃ, നമസ്കാരം. വിശുദ്ധജ്ഞാനം ശരീരമായിട്ടുള്ളവനും ആ പ്രജ്ഞാനം, ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം, ജ്ഞാനസ്വരൂപൻ എന്ന് അർത്ഥം. ജ്ഞാനസ്വരൂപനും മൂന്ന് വേദങ്ങൾ തൻ്റെ കണ്ണുകളായിട്ടുള്ളവനും ശ്രേയപ്രാപ്തിക്ക് കാരണവുമായിട്ടുള്ള ആ പരമശിവന് നമസ്കാരം. രണ്ടാമത്തെ ശ്ലോകം. സർവം ഏതത് വിജാനീയാത് മന്ത്രാണാം അഭികീലകം, മന്ത്രാണാം അഭികീലകം സഹ അപി സോപി ക്ഷേമം അവാപ്നോതി, ക്ഷേമം അവാപ്നോതി സതതം ജപ്യ തത്പരഃ. സർവം മന്ത്രാണാം, ഏത് മന്ത്രങ്ങൾക്കും അഭികീലകമായിട്ടുള്ള, അഭികീലകം എന്ന് വെച്ചാൽ നമ്മൾ ഒരു മന്ത്രം ജപിക്കുന്നതിന് തീർച്ചയായും ഒരു ഫലമുണ്ടാകും. അത് ഏകാഗ്രതയോടെ നിത്യവും ജപിക്കുകയാണെങ്കിൽ ആ മന്ത്രത്തിനൊരു സിദ്ധി ഉണ്ടാകും. എന്നാൽ നമ്മുടെ ശാപങ്ങളോ, അതായത് പൂർവജന്മത്തിലോ ഈ ജന്മത്തിലോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന ആരെങ്കിലും മനസ്സറിഞ്ഞ് ശപിക്കുമ്പോൾ അത് നമുക്ക് ഫലിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ശാപരൂപങ്ങളാകുന്ന ആണി, കീലകം, ഇതിന് ഒരു പ്രതിവിധിയാണ് സപ്തശതി പാരായണം എന്ന് വിജാനീയാത് അറിയുക. ഏത് മന്ത്രങ്ങൾക്കും ഒരു പ്രതിബന്ധകമായിട്ടുള്ള ശാപരൂപങ്ങൾക്കൊക്കെയുള്ള ഒരു ആണി, അതൊരു ആണിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതൊരു നമുക്കൊരു പ്രതിബന്ധമാണത്. ആ പ്രതിബന്ധങ്ങൾക്കൊക്കെ തിരിച്ചൊരു പ്രതിവിധിയായിട്ടാണ് സപ്തശതി പാരായണത്തെ പറയുന്നത് എന്ന് അറിയണം. ഇങ്ങനെ ഇതറിഞ്ഞുകൊണ്ട് സഹ, ഏതൊരാൾ സതതം ജപ്യ തൽപരഹ, എല്ലായ്പ്പോഴും സപ്തശതി പാരായണത്തിൽ തൽപരനായിരിക്കുന്ന ഒരാൾ ക്ഷേമം അവാപ്നോതി, എല്ലാ തരത്തിലുള്ള ക്ഷേമത്തെ പ്രാപിക്കുന്നു. ഇത് മാത്രമല്ല, മൂന്നാമത്തെ ശ്ലോകം പറയുന്നു, സിദ്ധ്യന്തി ഉച്ചാടനാദീനി വസ്തൂനി സകലാനി അപി
സകലാന്യപി ഏതേന സ്തുവതാം ദേവി സ്തോത്രമാത്രേണ സിദ്ധ്യതി. ഈ ഒരു സപ്തശതി പാരായണം നിത്യവും ജപിക്കുന്ന ഒരാൾക്ക്, നിത്യവും സപ്തശതി പാരായണം ചെയ്യുന്ന ആൾക്ക് ഉച്ചാടനാദീനി സകലാനി വസ്തൂനി അപി സിദ്ധ്യന്തി. ഉച്ചാടനം ചെയ്യാനുള്ള സിദ്ധികൾ പോലെയുള്ള സകല സിദ്ധികളും ലഭിക്കുന്നു. ഉച്ചാടനം എന്ന് വെച്ചാൽ മനുഷ്യന് അതീതമായിട്ട് ഇവിടെയുള്ള ഭൂതപ്രേത പിശാചുക്കൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മന്ത്രശാസ്ത്രം വിശ്വസിക്കുന്നു. പലപ്പോഴും നമുക്ക് വരുന്ന, കാരണമില്ലാതെ വരുന്ന അസുഖങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ട്, അതായത് ഭൂതപ്രേത ബാധകളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ഇല്ലാതാക്കാനുള്ള കഴിവാണ് ഉച്ചാടനം. ഇവയെ നശിപ്പിക്കുന്ന ക്രിയ അത് മന്ത്രങ്ങളിലൂടെയും ഔഷധങ്ങളിലൂടെയും ഒക്കെയാണ് ചെയ്യുന്നത്. തന്ത്രയന്ത്രങ്ങളും ഔഷധങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു ഉച്ചാടന ക്രിയ ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്തശതി പാരായണം നിത്യവും ചെയ്യുന്ന ഒരാൾക്ക് ഈ ഉച്ചാടന സിദ്ധിയൊക്കെ കൈവരുന്നു എന്നാണ് പറയുന്നത്. ഏതേന സ്തുവതാം ദേവി സ്തോത്രമാത്രേണ സിദ്ധ്യതി. ഈ ഒരു സ്തോത്രം കൊണ്ടു മാത്രം, സ്തോത്രമാത്രേണ, ഈ ഒരു സപ്തശതി പാരായണം കൊണ്ടു മാത്രം സ്തുവതാം, സ്തുതിക്കുന്നവർക്ക് ദേവി സിദ്ധ്യതി, ദേവിയുടെ കടാക്ഷം, ആ ഒരു ഭഗവതി പ്രസാദം ഉണ്ടാകുന്നു എന്ന് പറയുകയാണ്. എന്നാൽ ഇങ്ങനെ ഉച്ചാടനം ചെയ്യുന്നവർക്ക് മന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ, ഏതൊക്കെ ഔഷധങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ എന്നൊരു സംശയം വരാം. എന്നാൽ പറയുന്നു, അതുപോലും വേണ്ട. അതാണ് നാലാമത്തെ ശ്ലോകം. ന മന്ത്രോ ന ഔഷധം തത്ര, നൌഷധം തത്ര ന കിഞ്ചിദപി വിദ്യത്തെ, കിഞ്ചിദപി വിദ്യത്തെ വിനാ ജാപ്യേന സിദ്ധ്യേത സർവം ഉച്ചാടനാതികം. ന മന്ത്ര തത്ര, ഈ ഒരു ഉച്ചാടന ക്രിയയ്ക്ക് ആവശ്യമുള്ള മന്ത്ര, ഔഷധം, മരുന്ന് തുടങ്ങിയവ ന കിഞ്ചിദപി ന വിദ്യത്തെ, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. സപ്തശതി പാരായണ, അത് നിത്യം അല്ലാതെ വല്ലപ്പോഴുമല്ല, നിത്യമായ പാരായണം കൊണ്ട് മാത്രം ഈ ഒരു ഉച്ചാടനത്തിനുള്ള സിദ്ധി ലഭിക്കുന്നു എന്നാണ്. ഇനി ജാപ്യേന വിന, അതായത് മറ്റു മന്ത്രങ്ങൾ, ഈ ഉച്ചാടന ക്രിയക്ക് വേണ്ടി വരുന്ന മന്ത്രങ്ങൾ വിന ചെയ്യാതെ തന്നെ ഉച്ചാടനാദികം സർവം, ഉച്ചാടനാദികൾ ചെയ്യാനുള്ള ആ ഒരു സിദ്ധി, സിദ്ധേത ലഭിക്കുന്നു. ആ ഒരു ഉപാസകന് ഈ ഉച്ചാടന ക്രിയക്ക് വേണ്ടുന്ന മന്ത്രങ്ങളും ഔഷധങ്ങളും ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും സപ്തശതി പാരായണം നിത്യവും ചെയ്യുന്ന ഒരു ഉപാസകന് ഈ ഉച്ചാടനാദി ക്രിയകളൊക്കെ വളരെ എളുപ്പം സാധ്യമാകുമെന്നാണ്. അത്രയും മഹാത്മ്യമുള്ളതാണ് ഈ സപ്തശതി പാരായണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെയൊരു രഹസ്യപ്പൂട്ട് ഈ ദേവി മഹാത്മ്യ പാരായണത്തിൽ ഇട്ട് വെച്ചത്? കീലകം എന്നാൽ ഈ രഹസ്യപ്പൂട്ട് എന്നാണ്, ആണി എന്നൊക്കെയാണ് അർത്ഥം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? സമഗ്രാണ്യപി സിദ്ധ്യന്തി ലോകശങ്കാം ഇമാം, ലോകശങ്കാമിമാം ഹരഹ കൃത്വാ നിമന്ത്രയാമാസ സർവമേവമിതം ശുഭം. ദേവി മഹാത്മ്യ പാരായണം ചെയ്യുന്നവർക്ക് ഉച്ചാടനാദി സിദ്ധികൾ പോലും ലഭിക്കുന്നു. ഇങ്ങനെ സമഗ്രാണ്യപി, ഏത് തരത്തിലുള്ള സിദ്ധികളും ലഭിക്കുമെന്നായപ്പോൾ, അങ്ങനെയാകുമ്പോൾ മുൻപ് പറഞ്ഞു, ആസുരിക ഭാവമുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ലഭിച്ചാൽ അത് ലോകത്തിന് ഉപകാരമാകുന്നതിന് പകരം ലോകത്തിന് അപായമാകാനാണ് സാധ്യത എന്ന ലോകശങ്ക,
ലോകത്ത്, അതായത് ഈ ലോകത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു സംശയം വരും. ഇങ്ങനെ എല്ലാവർക്കും ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്ന ആർക്കും സിദ്ധി വരുമെന്നാണെങ്കിൽ അത് നല്ലതാണോ എന്ന ഇമാം ശങ്കാം, ഈ ഒരു ശങ്കയെ പരിഹരിക്കാൻ ഹരഹ പരമശിവൻ എന്ത് ചെയ്തു? സർവമേതം കൃത്വാ, ഇങ്ങനെ വിചാരിച്ചിട്ട്, അതായത് ഇങ്ങനെ എല്ലാവർക്കും സിദ്ധി ലഭിച്ചാൽ ശരിയാവില്ലല്ലോ എന്നതിനാൽ ഏവം, ഇങ്ങനെയൊരു കീലകത്തെ, ഒരു പൂട്ട്, ഒരു രഹസ്യ പൂട്ടിട്ട് ഈ ദേവീ മഹാത്മ്യത്തെ പൂട്ടിക്കളഞ്ഞു. ഏവം ഇതം സർവം, ഇങ്ങനെ അന്യമന്ത്രങ്ങളെയെല്ലാം ശുഭം നിമന്ത്രയാമാസ, സാർത്ഥകങ്ങളാക്കി നിമന്ത്രിച്ചു. അതായത് ഇവിടെ പറയുന്നത് ഇതാണ്, സപ്തശതി പാഠം കൊണ്ടു മാത്രം തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സിദ്ധിയും ലഭിക്കുമെന്നായപ്പോൾ ജനങ്ങൾ ഈ ലോകത്ത് അല്ലാതെ തന്നെ ഋഷിമാരാൽ സൃഷ്ടമായ മറ്റ് മന്ത്രങ്ങളെയും സ്തോത്രങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചു. കാരണം അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, സപ്തശതി മാത്രം പാഠം ചെയ്താൽ മതി എന്നായി. അപ്പോഴാണ് മഹാദേവൻ വിചാരിച്ചത് അത് പാടില്ല, സപ്തശതി ജപിക്കാൻ ചില നിബന്ധനകൾ വെച്ചിട്ട്, അതാണ് രഹസ്യക്കൂട്ട്, ആ നിബന്ധനകൾ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ സപ്തശതി പാരായണം കൊണ്ടുള്ള സിദ്ധിയെ ലഭിക്കുള്ളൂ എന്ന് വരുമ്പോൾ എല്ലാവരും മറ്റു മന്ത്രങ്ങളും ജപിക്കും, മറ്റു സ്തോത്രങ്ങളും ജപിക്കും. അതാണ് മറ്റു മന്ത്രങ്ങളെയൊക്കെ സാർത്ഥകങ്ങളാക്കി എന്നതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സപ്തശതി മാത്രം ആളുകൾ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ള മന്ത്രങ്ങളൊക്കെ വ്യർത്ഥങ്ങളായി പോകുമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ്, അങ്ങനെ ആർക്കും, വഴിയേ പോകുന്നവർക്കൊക്കെ സിദ്ധി ലഭിക്കുമെന്നാകുമ്പോൾ അത് പലപ്പോഴും ലോക നന്മയ്ക്കല്ല ലോക തിന്മയ്ക്കായി തീരുമെന്നതിനാൽ അതിനും കൂടെയായിട്ട് ഒരു കീലകത്തെ പരമശിവൻ സൃഷ്ടിച്ചു എന്നാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, സ്തോത്രം വൈ ചണ്ഡികായാഹതു ചണ്ഡികായാസ്തു തത് ച തച്ച ഗുഹ്യം ചകാര സഹ സമാപ്തിഹ ന ച പുണ്യസ്യ താം യഥാവത് നിയന്ത്രണാം യഥാവത് നിയന്ത്രണാം സഹ. ആ പരമശിവൻ ചണ്ഡികായാഹതു തത് സ്തോത്രം, ചണ്ഡികാദേവിയുടെ ഈ ഒരു സ്തോത്രത്തെയാകട്ടെ ഗുഹ്യം വളരെ രഹസ്യമാക്കി തീർത്തു. അതായത് ഈ ഒരു പാഠം ചെയ്യാൻ ചില നിബന്ധനകളെ വെച്ചു, ആ നിബന്ധനകൾ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ സിദ്ധി കിട്ടുള്ളൂ എന്നാക്കി തീർത്തു. അതാണ് ഈ ഒരു രഹസ്യമാക്കിയിട്ട് പുണ്യസ്യ സപ്തശതി പാരായണ പുണ്യത്തിന് സമാപ്തി നച്ച, അതിനൊരു അന്തമില്ല, അത്രയും ദേവി കരുണാമയിയാണ്. ആ സപ്തശതി പാരായണം ചെയ്യുന്നവർക്ക് മുഴുവൻ ദേവി വാരിക്കോരി കൊടുക്കുന്നു എന്നായപ്പോഴാണ് പരമശിവൻ അതിനൊരു പൂട്ടിട്ടത്. അപ്പോൾ അവസാനമില്ലാത്ത ആ പുണ്യത്തിന് താം, ആ ഒരു പാരായണക്രമത്തെ യഥാവത് വേണ്ടതുപോലെ ചില നിബന്ധനകളൊക്കെ ചേർത്ത് നിയന്ത്രണാം ചകാര, ആ ഒരു നിയന്ത്രണത്തെ ചകാര എന്നാൽ ചെയ്തു. അപ്പൊ പരമശിവനാണ് ഈ ഒരു കീലകത്തെ സൃഷ്ടിച്ചത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു കീലകത്തെ ഉണ്ടാക്കിയത്? ആർക്കും സിദ്ധി ലഭിക്കുമെന്നായി, മറ്റുള്ള മന്ത്രങ്ങളൊക്കെ ആളുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് ചില നിബന്ധനകളൊക്കെ വച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സപ്തശതി പാരായണത്തിൻ്റെ ആ ഒരു സിദ്ധി ലഭിക്കുള്ളൂ എന്ന ഒരു കീലകത്തെ നിർമ്മിച്ചു. ഇനി എന്താണ് ആ രഹസ്യപ്പൂട്ട്, എന്താണ് ആ കീലകം എന്നാണ് പറയുന്നത്. സഹ അപി സോപി ക്ഷേമം അവാപ്നോതി സർവം ഏവ ന സംശയഃ കൃഷ്ണായാം വാ ചതുർദശ്യാം അഷ്ടമ്യാം വാ സമാഹിതഃ ദദാതി പ്രതിഗൃഹ്ണാതി
ന അന്യഥാ ഏഷ ന അന്യഥേഷ പ്രസീദതി ഇത്തം രൂപേണ കീലേന മഹാദേവേന കീലിതം. പരമശിവൻ ഉണ്ടാക്കിയ ആ കീലകം, ആ ഒരു രഹസ്യപ്പൂട്ട് ആണി എന്താണെന്ന് പറയുകയാണ്. കൃഷ്ണായാം, കൃഷ്ണപക്ഷത്തിലെ അഷ്ടമ്യാം, അഷ്ടമീ തിഥിയിലോ, ചതുർദശ്യാം വാ ചതുർദശീ തിഥിയിലോ, സമാഹിത ഏകാഗ്ര മനസ്സോടുകൂടെ, ദദാതി താൻ അത്രയും കാലം ആർജിച്ച എല്ലാ സമ്പത്തും ദേവിക്ക് ദാനം ചെയ്യണം. എന്നിട്ട് ദേവി അത് സ്വീകരിച്ചു എന്ന ഭാവത്തിൽ ഇനി ദേവീ പ്രസാദമായിട്ട് തനിക്കത് തിരിച്ചു തരുക, തിരിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടെ പ്രതിഗൃഹ്ണാതി തിരിച്ചത് സ്വീകരിക്കുന്നു. ഇതാണ് ആ കീലകം. ഇങ്ങനെ ചെയ്യണമെന്നാണ്. അന്യഥ അങ്ങനെ അല്ല എങ്കിൽ, ഏഷ ഈ ദേവി, സപ്തശതീ പാരായണത്തിലൂടെ നമുക്ക് കിട്ടാവുന്ന ആ പൂർണമായ സിദ്ധി, അങ്ങനെ മാത്രം എടുത്താൽ മതി. എന്തായാലും ദേവി പ്രസാദം ഉണ്ടാകും, അതിന് യാതൊരു സംശയവും വേണ്ട. പക്ഷേ നേരത്തെ പറഞ്ഞ ആ ഉച്ചാടനാദി സിദ്ധികൾ എന്ന രീതിയിലാണ്. ആ പൂർണ്ണ സിദ്ധി കിട്ടണമെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ അല്ല എങ്കിൽ നപ്രസീദതി, പൂർണമായും ദേവി പ്രസാദിക്കുകയില്ല. അപ്പോൾ എന്താണ് ആ കീലകം, എന്ത് നിബന്ധനയാണ് പരമശിവൻ വെച്ചത് എന്നാണ് പറയുന്നത്. കൃഷ്ണപക്ഷത്തിലെ അഷ്ടമീ തിഥിയിലോ ചതുർദശീ തിഥിയിലോ ഏകാഗ്ര മനസ്സോടുകൂടെ താൻ അതുവരെ ആർജിച്ചത് മുഴുവൻ, അല്ലയോ പരമേശ്വരി, എന്നാൽ സമ്പാദിക്കപ്പെട്ട ഈ സർവസ്വവും അങ്ങയുടെ സ്വത്താകുന്നു, ഇത് ദേവിയുടെയാണ്, എനിക്കിതൊക്കെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്, അവിടുന്ന് എന്നെ ഏത് കാര്യത്തിന് നിയോഗിക്കുന്നുവോ ആ ആജ്ഞ പരിപാലിച്ചുകൊണ്ടൊരു ദാസനായിട്ട് ഞാനിരിക്കാം. ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് താൻ അതുവരെ നേടിയ സമ്പത്തുകളെ മുഴുവൻ സങ്കല്പരൂപത്തിൽ, ഇത് ചെയ്യേണ്ടത് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമീ തിഥിയിലോ ചതുർദശീ തിഥിയിലോ, ഏകാഗ്രചിത്തനായി തൻ്റെ സമ്പത്ത് മുഴുവൻ താൻ ദേവിക്ക് ദാനം ചെയ്യുന്നു എന്ന ഭാവത്തിൽ ദാനം ചെയ്യണം. എന്നിട്ട് ദേവി അത് സ്വീകരിച്ചു എന്ന് സങ്കൽപ്പിച്ച് ദേവിയുടെ പ്രസാദം നിമിത്തം ദേവി തന്നെ തനിക്കത് തിരിച്ചു തരികയാണ് എന്ന ഭാവത്തിൽ പ്രതിഗ്രഹിക്കുക, അങ്ങനെ തിരിച്ച് സ്വീകരിക്കുക. അതാണ് പ്രതിഗൃഹ്ണാദി, തിരിച്ച് ദേവിയിൽ നിന്ന് തന്നെ സ്വീകരിച്ചിട്ട് ആ ധനത്തെ മുഴുവൻ അഞ്ചായി വിഭജിക്കുക. ഇതിൽ മൂന്ന് ഭാഗങ്ങളെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അതിലൊരു ഭാഗത്തെ, അഞ്ചിലൊരു ഭാഗത്തെ ദേവന്മാരുടെയും പിതൃക്കളുടെയും അതിഥികളുടെയും പൂജയ്ക്കായിട്ട്, അവരെ സന്തോഷിപ്പിക്കാനായിട്ട് മാറ്റിവെക്കുക. അഞ്ചിൽ മറ്റൊരു ഭാഗം തൻ്റെ ഗുരുവിനായിട്ട് ദാനം ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ദേവി പ്രസാദിക്കുന്നത്. അപ്പോൾ ദാനം ചെയ്യുക, ഒന്നും തൻ്റേതായിട്ട് ഇവിടെയില്ല, എല്ലാം ആ ദേവി പ്രസാദത്താൽ തനിക്ക് ലഭിച്ചതാണ്. താനൊരു ദാസനെ പോലെ ആ പണത്തെ കൈകാര്യം ചെയ്തു എന്ന് മാത്രം എന്ന ഭാവത്തിൽ ദേവിക്ക് ദാനം ചെയ്യുക, പൂർണമായ അത് സമർപ്പണമാണ്. അത് കഴിഞ്ഞ് ദേവി സ്വീകരിച്ചു, ദേവി തന്നെ തനിക്ക് തിരിച്ചു തരുന്നു എന്ന ഭാവത്തിൽ പ്രതിഗ്രഹിച്ച് തിരിച്ചു സ്വീകരിച്ചിട്ട് ഈ രീതിയിൽ ദാനം ചെയ്തുകൊണ്ടും സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ജീവിക്കണം. ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പറയുന്ന സപ്തശതീ പാരായണത്തിലൂടെ പൂർണമായ സിദ്ധി ലഭിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് ലഭിക്കുകയില്ല. ഇങ്ങനെ പാരായണം ചെയ്യുന്നവർക്ക്
ക്ഷേമം അവാപ്നോതി സർവമേവ, എല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷേമത്തെ ഉണ്ടാകുന്നു. ന സംശയഃ, ഒരു സംശയവും വേണ്ട. ഇത്തം രൂപേണ കീലേന, ഇങ്ങനെയൊരു ഈ രൂപത്തിലുള്ള ഒരു ആണി കൊണ്ട് മഹാദേവേന കീലിതം, ഇത് തറയ്ക്കപ്പെട്ടു. ഒരു ആണി അടിച്ച് തറച്ചതുപോലെ ഒരു രഹസ്യക്കൂട്ടിട്ട് മഹാദേവൻ ഈ ഒരു കീലകത്തെ, ഈ ഒരു ആണിയിട്ട് തറപ്പിച്ചതുപോലെയാണ് ഈ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നിഷ്കീലകമാക്കാൻ എന്ത് വേണം? ഈ പറയുന്നത് പോലെ അഷ്ടമി തിഥിയിലോ ചതുർദശി തിഥിയിലോ ദാനവും പിന്നീട് പ്രതിഗ്രഹവും ചെയ്യുക. ഇങ്ങനെ എല്ലാ മാസവും ചെയ്യണമെന്നാണ്. ഈ രീതിയിലുള്ള ദാനവും പ്രതിഗ്രഹവും ചെയ്ത് നിത്യവും സപ്തശതി പാരായണം ചെയ്യുന്നവർക്ക് പൂർണമായ സിദ്ധി. ഇതുവരെ എന്തൊക്കെ സിദ്ധികൾ ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ലഭിക്കും. ന സംശയഃ, സംശയം വേണ്ട എന്നാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യാതെ ജപിച്ചാലോ? തീർച്ചയായും ദേവീ പ്രസാദമുണ്ടാകും. എല്ലാറ്റിനും അപ്പുറം നമുക്ക് മനഃപ്രസാദമുണ്ടാകും. അത് തന്നെ വലിയ കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന സിദ്ധികൾ ലഭിക്കാനാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഇനിയും പറയുന്നുണ്ട് സിദ്ധികളെ കുറിച്ച്. യോ യഹ നിഷ്കീലാം വിധായ ഏനാം വിധായൈനാം നിത്യം ജപതി സംസ്ഫുടം സസിദ്ധഃ സഗണഃ സഹ അപി സോപി ഗന്ധർവഃ ജായതേ അവനേ. യഹ, ആരാണോ യേഷാം ഈ ഒരു സപ്തശതിയെ നിഷ്കീലാം വിധായ, ഈ ഒരു കീലകത്തെ, ആ ബന്ധനത്തെ ഇല്ലാതാക്കണം. അതിനാണ് നേരത്തെ പറഞ്ഞ ദാനവും പ്രതിഗ്രഹവും ചെയ്യേണ്ടത്. അങ്ങനെ വിധായ ചെയ്തിട്ട് നിത്യം സംസ്ഫുടം ജപതി, എല്ലായ്പ്പോഴും എല്ലാ ദിവസവും സംസ്ഫുടമായിട്ട് വ്യക്തമായിട്ട് അർത്ഥമറിഞ്ഞ് ആ ഒരു അനുഭവിച്ച് ദേവിയെ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് ജപതി, ആര് ജപിക്കുന്നുവോ സഹ സിദ്ധ, അവൻ സിദ്ധനാകും. സഹ ഗണഃ, അവൻ ദേവിയുടെ ഗണത്തിലൊരുവനായിത്തീരും. സഹ, അങ്ങനെയുള്ളവൻ, അവനെ രക്ഷിക്കുക എന്ന കർമ്മത്തിൽ ഗന്ധർവഹ അഭിജായതെ, അവൻ ഗന്ധർവനായും ഭവിക്കുന്നു. എന്തുമാത്രം സിദ്ധികളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പൂർണ്ണ സിദ്ധി ലഭിക്കാനാണ് ഈ പറഞ്ഞ നിഷ്കീലകം ചെയ്യേണ്ടത്. അപ്പോൾ ദേവിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്ത് സേവിക്കുന്നവരാണ് ഗണങ്ങൾ. ആ ഗണത്തിൽ ഉപാസകൻ എത്തുമെന്ന് പറയുമ്പോൾ ദേവി സാമീപ്യം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ്. അതുപോലെ സപ്തശതി പാരായണം ചെയ്യുന്നവർക്ക് ഗന്ധർവലോകത്തെ, ഗന്ധർവലോകം പ്രാപ്തമാകുമെന്നാണ്. അവർ ഈ ലോകത്ത്, അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പലരുടെയും ഈശ്വരതുല്യനായിത്തീരും, പലർക്കും ഈശ്വരതുല്യനായിത്തീരും. അതാണ് രക്ഷണത്തിൽ അവൻ ഗന്ധർവനായി ഭവിക്കുമെന്ന് പറയുന്നത്. ഇനി സിദ്ധനാവുക, അഷ്ടൈശ്വര്യ സിദ്ധികളും അവന് സിദ്ധിക്കുമെന്നാണ്. നേരത്തെ പറഞ്ഞു ഉച്ചാടനാദി സിദ്ധികൾ പോലും അവന് സാധ്യമാണ്. ഇത്തരത്തിലുള്ള പല സിദ്ധികളും ആ ഉപാസകന് ലഭിക്കുന്നു. അതിന് നിഷ്കീലകമാക്കിയിട്ട് നിത്യവും ഈ സപ്തശതിയെ പാരായണം ചെയ്യണം. ഇനിയും പറയുന്നു സിദ്ധികളെ കുറിച്ച്, അല്ലെങ്കിൽ അവന് കിട്ടാവുന്ന ഫലത്തെ കുറിച്ച്. ന ച ഏവ ന ചൈവ അപി അടതഹ തസ്യ ന ചൈവാപ്യടതസ്തസ്യ ഭയം ക്വ അപി ഇഹ ക്വാപിഹ ജായതേ ന അപമൃത്യുവശം ന അപമൃത്യുവശം യാതി മൃതഹ മൃതോ മോക്ഷം അവാപ്നുയാത് മോക്ഷം അവാപ്നുയാത്. അടതഹ തസ്യ, പല ആവശ്യങ്ങൾക്കും നമുക്ക് പലയിടത്തും സഞ്ചരിക്കേണ്ടതായി വരും.
അതാണ് അടതഹ, സഞ്ചരിക്കുന്ന അവന് ഇഹ ഈ ലോകത്തിൽ ക്വാപി ഒരിടത്തും ഭയന്ന ജായതേ എവച, ഭയക്കേണ്ടതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അപമൃത്യുവശം നയാതി, അപമൃത്യുവിന് അവൻ അധീനനായി പോവുകയില്ല. അതായത് അപകടമരണം, ആരാലെങ്കിലും വധിക്കപ്പെടുക അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ, ഇങ്ങനെയുള്ള അപമൃത്യു, അതിനൊന്നും അവൻ അധീനനാവുകയില്ല. മാത്രമല്ല ആ പ്രാരബ്ധം തീർന്ന് മൃതഹ മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം അവാപ്നുയാത്, ആ പരമാത്മപദത്തെ, പരമമായ പദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സപ്തശതി പാരായണം ചെയ്യുന്നവരിൽ നിന്ന് ഭയം അകന്നു പോകുന്നു. എവിടെയും ഭയമില്ലാതെ അവന് സഞ്ചരിക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു അപകടമരണങ്ങൾ, ആത്മഹത്യാ പ്രേരണ, ഇതൊന്നും അവനുണ്ടാവുകയില്ല. ഇതിനൊക്കെ പുറമെ ശരീരം വിട്ടുകഴിഞ്ഞാൽ ആ പരമമായ പദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. 11-ാമത്തെ ശ്ലോകം. ജ്ഞാത്വാ പ്രാരഭ്യ കുറുവീത ഹി അകുറുവാണഹ, കുറുവീത ഹ്യകുറുവാണോ വിനശ്യതി തതഹ തതോ ജ്ഞാത്വാ ഏവ, ജ്ഞാത്വൈവ സമ്പന്നം ഇതം പ്രാരഭ്യതേ ബുധൈഹി. ജ്ഞാത്വാ, ഈ ഒരു കീലക സമ്പ്രദായത്തെ അറിഞ്ഞിട്ട് പ്രാരഭ്യ കുറുവീത, പാരായണം ആരംഭിച്ചു തുടങ്ങുക. അകുർവാണഹ, ഇനി അങ്ങനെ ചെയ്യാത്തവർ, ഈ ഒരു വിധിയൊന്നും അറിയാതെ ആരോ എവിടുന്നോ എന്തോ പറഞ്ഞു, അങ്ങനെ കേട്ടു, ശരി എങ്കിൽ ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നവർക്ക്, ചെയ്യുന്നവർ വിനശ്യതിഹി എന്നാണ്, നശിക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് ഈ സിദ്ധിയെ ഒന്നും കിട്ടുകയില്ല എന്നർത്ഥം. അപ്പോൾ കീലകത്തെ യഥാവിധി അറിഞ്ഞ് അത് നിഷ്കീലകമാക്കി ചെയ്യുന്നവർക്ക് മാത്രമേ സപ്തശതി പാരായണം കൊണ്ട് ഈ ഒരു സിദ്ധിയെ ലഭിക്കുള്ളൂ എന്ന് മാത്രം അർത്ഥമെടുത്താൽ മതി. തഥ, അതുകൊണ്ട് ബുധൈഹി, അറിവുള്ളവരാൽ, ജ്ഞാത്വാ ഏവ, ഈ ഒരു പാരായണക്രമത്തെ അറിഞ്ഞു തന്നെ ഇതം, ഈ ഒരു പാരായണത്തെ, സപ്തശതിയെ സമ്പന്നം, ഐശ്വര്യമായിട്ട് പ്രാരഭ്യതെ, തുടങ്ങേണ്ടതാകുന്നു. അപ്പോൾ കീലക സമ്പ്രദായത്തെ അറിഞ്ഞ് അതിനു വേണ്ട കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ ദാന പ്രതിഗ്രഹങ്ങളെ ചെയ്തിട്ട് വേണം സപ്തശതി പാരായണം ആരംഭിക്കേണ്ടത്. അങ്ങനെ ചെയ്യാത്തവർക്ക് പൂർണ്ണമായ സിദ്ധിയെ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് വിവേകമുള്ളവർ ഈ ഒരു പാഠക്രമത്തെ, പാരായണ വിധിയെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ദോഷവുമില്ലാതെ എല്ലാ സിദ്ധികളും ലഭിക്കത്തക്ക വിധം തന്നെ ഈ ഒരു സപ്തശതിയെ പാരായണം ചെയ്യേണ്ടതാകുന്നു. 12-ാമത്തെ ശ്ലോകം. സൗഭാഗ്യാദിച യത് കിഞ്ചിത് ദൃശ്യതേ ലലനാജനേ തത്സർവം തത് പ്രസാദേന തേന ജാപ്യം ഇതം, ജാപ്യമിതം ശുഭം. ഇവിടെ പറയുന്നു, പലപ്പോഴും സ്ത്രീകളെ പല കാര്യങ്ങളിൽ നിന്നും പുറം തള്ളാറുണ്ട്, സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ അത് എടുത്തു പറയുകയാണ്, സ്ത്രീകൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ലലനാജനെ, സുന്ദരികളായ സ്ത്രീകളിൽ, ഇവിടെ സൗന്ദര്യം എന്നത് പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഭാവമാണ് സൗന്ദര്യം. സ്നേഹമയ്യായിട്ടുള്ള ഒരു സ്ത്രീയിൽ നമുക്ക് സൗന്ദര്യം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയം പുറമേക്കുള്ള ബാഹ്യ സൗന്ദര്യം ഉണ്ടെങ്കിലും ഒരു ദുഷ്ട മനസ്സിനുടമയാണെങ്കിൽ അവരുടെ സൗന്ദര്യം നമുക്കൊരിക്കലും ഒരു സൗന്ദര്യമാവുകയില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ സൗന്ദര്യം എന്നതുകൊണ്ട് ആ ഒരു സൗശീല്യം, ഹൃദയവിശാലത, സൗമ്യഭാവം, ക്ഷമാഭാവം, ഇങ്ങനെ സ്ത്രീകളുടെ ആ ഒരു പ്രകൃത്യാലുള്ള ഗുണത്തെ വേണം നമ്മൾ എടുക്കാൻ. ഇങ്ങനെ സുന്ദരികളായ സ്ത്രീകളിൽ സർവം, എല്ലാം തന്നെ, ഈ സൗഭാഗ്യാദി സൗന്ദര്യം, എല്ലാം അവരുടെ ഐശ്വര്യം, ഇതൊക്കെ യത് കിഞ്ചിത്, എന്തെങ്കിലും ഒരു ഗുണമില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടാവുകയില്ല.
അങ്ങനെയുള്ള ആ ഒരു ഗുണങ്ങൾ ദൃശ്യത്തെ കാണപ്പെടുന്നുവോ തത് സർവം അത് മുഴുവൻ തത് പ്രസാദേന ആ ദേവീ പ്രസാദത്താലാകുന്നു. അതുകൊണ്ട് അവരും അതായത് സ്ത്രീകളും ശുഭം ഇതം ശുഭകരമായ ഈ സ്തോത്രത്തെ ജാപ്യം ജപിക്കേണ്ടതാകുന്നു. പാരായണക്രമത്തെക്കുറിച്ച് അറിവില്ലാത്ത സ്ത്രീകളായാൽ പോലും അവരിലും ചില ഗുണങ്ങൾ ഉണ്ടാകാം. അത് സൗന്ദര്യമാകാം, ആകാര സൗഷ്ഠവമാകാം, സൗശീല്യമാകാം, ക്ഷമാഗുണം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ അതൊക്കെ ദേവീ പ്രസാദമാണ് എന്ന് അറിഞ്ഞ് ആ പ്രസാദത്തെ വർദ്ധിപ്പിക്കാനായിട്ട് തീർച്ചയായും സ്ത്രീകളാലും ദേവീ മഹാത്മ്യം പാരായണം ചെയ്യേണ്ടതാകുന്നു. ഇനി 13-ാമത്തെ ശ്ലോകം. ശനൈഹി തു ശനൈസ്തു ജപ്യമാനേ അസ്മിൻ ജപ്യമാനേയസ്മിൻ സ്തോത്രേ സമ്പത്തിഹി ഉച്ചകൈഹി സമ്പത്തിരുച്ചകൈ ഭവതി ഏവ ഭവത്യൈവ ഭവത്യേവ സമഗ്രാപി തതഃ പ്രാരഭ്യം ഏവ തത് പ്രാരഭ്യമേവ തത് അസ്മിൻ സ്തോത്രേ ഈ ഒരു സപ്തശതി സ്തോത്രം ശനൈഹി തു ജപ്യമാനേ പതുക്കെ ജപിക്കുകയാണെങ്കിൽ അവനവന് മാത്രം കേൾക്കാൻ പാകത്തിൽ ജപിക്കുകയാണെങ്കിൽ പോലും സമ്പത്തിഹി ഐശ്വര്യമുണ്ടാകും. ഉച്ചകൈഹി ഇനി ഉച്ചത്തിൽ ജപിക്കുകയാണെങ്കിൽ സമഗ്രാഭി സമ്പൂർണമായ ഐശ്വര്യങ്ങളും ഭവതിയേവ ഉണ്ടാവുക തന്നെ ചെയ്യുന്നു. തതഹ അതുകൊണ്ട് ഏതു വിധത്തിലായാലും പതുക്കെയായാലും ഉച്ചത്തിലായാലും പ്രാരഭ്യമേവ നിങ്ങൾ തുടങ്ങുക തന്നെ വേണം, പാരായണം ചെയ്യുക തന്നെ വേണം. സപ്തശതീ സ്തോത്രം എങ്ങനെ ജപിച്ചാലും അത് സമ്പത്തിനെ തരുന്നതാണ്, ഐശ്വര്യത്തെ തരുന്നതാണ്. അതുകൊണ്ട് ഏത് രീതിയിലായാലും സപ്തശതി പാരായണം ആരംഭിക്കുക തന്നെ വേണം എന്നാണ് പറയുന്നത്. ഇനി 14-ാമത്തെ ശ്ലോകം. ഐശ്വര്യം യത് പ്രസാദേന സൗഭാഗ്യ ആരോഗ്യ സമ്പദ സൗഭാഗ്യ ആരോഗ്യ സമ്പദ ശത്രുഹാനിഹി പരോ മോക്ഷ സ്തൂയതേ സാ നകിം ജനൈഹി യത് പ്രസാദേന യാതൊരു ദേവിയുടെ പ്രസാദം കൊണ്ട് ഐശ്വര്യം സൗഭാഗ്യ ആരോഗ്യ സമ്പദ ഐശ്വര്യവും സൗഭാഗ്യവും ആരോഗ്യവും സമ്പത്തുകളും ഇതിനൊക്കെ പുറമേ ശത്രുഹാനിഹി ശത്രുനാശവും എന്തിനേറെ പറയുന്നു? പരോമോക്ഷ ദേഹനാശം സംഭവിക്കുമ്പോൾ പരമമായ ആ മോക്ഷത്തെയും പ്രാപിക്കാം. ഇങ്ങനെ ഏതൊരു സപ്തശതി പാരായണത്താലാണോ ദേവി സംപ്രീതയാകുന്നത് സാ ആ ദേവി ജനൈഹി ജനങ്ങളാൽ കിംന സ്തൂയതെ എന്തുകൊണ്ടാണ് സ്തുതിക്കപ്പെടാത്തത്? അത്ഭുതം തന്നെ എന്നാണ് മാർക്കണ്ഡേയ മഹർഷി ഒരു അതിശയം പോലെ പറയുകയാണ്. ദേവീ മഹാത്മ്യ പാരായണത്തിൻ്റെ മഹാത്മ്യം അറിയാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടോ ഒരുപാട് ജനങ്ങൾ ദേവീ മഹാത്മ്യ പാരായണത്തെ ചെയ്യാതിരിക്കുന്നു. അങ്ങനെയുള്ളവരോടാണ് മാർക്കണ്ഡേയ മഹർഷി ചോദിക്കുന്നത്. ഭൗതികമായ സുഖത്തെ സമ്പത്തിനെ സൗഭാഗ്യത്തെ ആരോഗ്യത്തെ എന്തിനേറെ ശത്രുനാശത്തെ എല്ലാറ്റിനുമപ്പുറം മോക്ഷത്തെയും തരുന്ന ഈ ദേവീ മഹാത്മ്യത്തെ ആ ദേവീ മഹാത്മ്യ പാരായണത്തിലൂടെ കിട്ടുന്ന ദേവിയുടെ അനുഗ്രഹത്തെ അത് സാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിശയം തന്നെ. ഇത്ര എളുപ്പത്തിൽ ഭൗതികമായ സമ്പത്ത് മറ്റൊന്നിനാലും ലഭിക്കുന്നതല്ല. അപ്പോൾ അത്രയും വൈശിഷ്ട്യമാണ് എന്ന് കാണിക്കാനാണ് ഈ രീതിയിൽ ഈ ഒരു ശ്ലോകത്തെ പറയുന്നത്.
അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് പാരായണം ചെയ്യുക തന്നെ വേണം. ഐശ്വര്യ സമ്പത്തിനെയും സൗഭാഗ്യത്തെയും ശത്രുനാശത്തെയും മോക്ഷത്തെയും തരുന്ന ഈ സപ്തശതിയെ എല്ലാവിധിയോടും കൂടെ അറിഞ്ഞുകൊണ്ട് ജപിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദേവി കീലകം സമാപിക്കുന്നത്. ഹമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഹമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ.